നമസ്കാരം റാഫ് ടോക്കിന്റെ UCL ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ PSG യും ബയേൺ മ്യൂണിക്കും തമ്മിൽ ഈ മാസം 23-ന് ഏറ്റുമുട്ടുകയാണ് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ ആ മത്സരം കാത്തിരിക്കുന്നു ഇന്ത്യൻ സമയം 24-ന് പുലർച്ചെ ഓഗസ്റ്റ് 24-ന് പുലർച്ചെ 12:30-നാണ് ഈ മത്സരം നടക്കുന്നത് തീർച്ചയായും ബയേൺ മ്യൂണിക്കിന്റെ നിലവിലെ പ്രകടനം ഏതൊരു ടീമിനെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് അവർ 42 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു PSG യെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് ബയേണിൻ്റേത് ഏതായാലും എന്താണ് ബയേൺ മ്യൂണിക്കിനെ ഇത്തരത്തിലുള്ള ഒരു ടീമാക്കി മാറ്റിയത് നമുക്കറിയാം 2019-20 സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മോശം പ്രകടനവുമായി തപ്പിത്തടഞ്ഞിരുന്ന ഒരു ടീമാണ് ബയേൺ മ്യൂണിക്ക് അവർ ബുണ്ടസ് ലീഗയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ പരിശീലകൻ നിക്കോ കൊവാച്ചിനെ പുറത്താക്കിക്കൊണ്ടാണ് പിന്നീട് ഹൻസി ഫ്ലിക്കിനെ പരിശീലക സ്ഥാനം ഏൽപ്പിക്കുന്നത് ഹൻസി ഫ്ലിക്ക് ആ സമയത്ത് ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു അദ്ദേഹത്തെ തൽക്കാലം ഒരു ഇൻട്രിങ് കോച്ചായിട്ടാണ് ആദ്യം ബയേൺ അവരോധിച്ചത് പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മികവ് കണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നീട്ടിക്കൊടുക്കുകയായിരുന്നു ഏതായാലും ബയേൺ മ്യൂണിക്കിനെ ഹൻസി ഫ്ലിക്ക് പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് വളരെ കൃത്യമായി ആ ഒരു കണക്കുകളിലേക്ക് പോയാൽ 35 മത്സരങ്ങളാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ബയേൺ മ്യൂണിക്ക് കളിച്ചിട്ടുള്ളത് അതിൽ 32 എണ്ണവും അവർ വിജയിച്ചിരിക്കുന്നു അതായത് 94% ഫ്ലിക്കിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ബയേൺ മ്യൂണിക്കിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള മറ്റൊരു പരിശീലകനില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നേരത്തെ 10 മത്സരങ്ങളാണ് ബയേൺ മ്യൂണിക്ക് ബുണ്ടസ് ലീഗ ക്യാമ്പയിനിൽ ഇതിനു മുമ്പ് കളിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അതായത് നിക്കോ കൊവാച്ചിൻ്റെ കീഴിൽ കളിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവർ 4-ാം സ്ഥാനത്തായിരുന്നു അന്ന് ആ സമയത്ത് നിക്കോ കൊവാച്ചിൻ്റെ കീഴിൽ ഈ സീസണിൽ എത്ര ഗോളുകളാണ് ഒരു മത്സരത്തിൽ ബുണ്ടസ് ലീഗയിൽ അല്ലെങ്കിൽ ബയേൺ മ്യൂണിക്ക് ആകെ അടിച്ചിരുന്നത് അതിനേക്കാൾ കൂടുതൽ ഗോളുകളാണ് ഇപ്പോൾ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ കണക്കുകളിലേക്ക് പോകാം നിക്കി കൊവാച്ചിന്റെ കീഴിൽ 10 മത്സരങ്ങളിൽ നിന്ന് ഗോൾസ് പെർ ഗെയിം എന്ന് പറയുന്നത് 2.5 ആയിരുന്നു ബയേൺ മ്യൂണിക്കിന്റെ സ്കോറിംഗ് എന്നാൽ ബുണ്ടസ് ലീഗയിലെ മാത്രം കണക്കെടുത്താൽ 24 മത്സരങ്ങൾ ആകെ 35 മത്സരങ്ങൾ അദ്ദേഹം പരിശീലിപ്പിച്ചു ഹൻസി ഫ്ലിക്ക് എന്നാൽ ബുണ്ടസ് ലീഗയിൽ 24 മത്സരങ്ങൾ അതിൽ 3.1 ഗോൾ പെർ ഗെയിം എന്ന് പറയുന്നത് ആ ഒരു വ്യത്യാസം വളരെ കൃത്യമായി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും ഇനി ഗോൾ കൺസീഡിങ്ങിന്റെ കാര്യത്തിലും വലിയ മാറ്റം വന്നു നിക്കോ കൊവാച്ചിന്റെ കീഴിൽ കളിച്ചപ്പോൾ 1.6 ആയിരുന്നു ഒരു മത്സരത്തിൽ അവർ കൺസീഡ് ചെയ്തിരുന്ന ഗോളുകളുടെ ഒരു ആവറേജ് എങ്കിൽ ഇപ്പോൾ അത് 0.7 ആണ് ഇനി പോയിന്റ് പെർ ഗെയിം കൊവാച്ചിന്റെ കീഴിൽ 1.8 ഒരു മത്സരത്തിൽ നിന്ന് അവർ ബുണ്ടസ് ലീഗയിൽ നേടിയ സ്കോറുകളുടെ ആ ഒരു പോയിന്റുകളുടെ ആവറേജ് എങ്കിൽ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അത് 2.7. കൃത്യമായി ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പരിശീലകൻ ടീമിനെ വല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോഴിതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു 5 തവണ കിരീടം ചൂടിയിട്ടുള്ള ടീമാണ് അവർ 6-മത്തെ കിരീടം ചൂടി അവർ ഇറങ്ങുമ്പോൾ ഇതുവരെ ഈ സീസണിൽ അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 10 മത്സരങ്ങളിൽ നിന്ന് 42 ഗോളുകൾ നേടിയിരിക്കുന്നു അതിൽ 8-2 ക്വാർട്ടർ ഫൈനലിൽ FC ബാഴ്സലോണയെ തകർത്ത് തരിപ്പിണമാക്കിയത് അവരുടെ ചരിത്രത്തിലെ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ഒരു മത്സരത്തിൽ ഒരു ടീം ഇത്രയധികം ഗോൾ മുമ്പ് അടിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഹൻസി ഫ്ലിക്ക് വന്നതോടുകൂടി ടീമിന് സംഭവിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ നിക്കോ കൊവാച്ചിന്റെ കീഴിൽ കളിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് എടുക്കാൻ ബയേൺ മ്യൂണിക്ക് തയ്യാറാണ് അവർ കൂടുതൽ ഹൈ പ്രസിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം നിക്കോ കൊവാച്ചിന്റെ കീഴിൽ പാസ് പെർ ഡിഫൻസീവ് ആക്ഷനിൽ അവർ പന്ത് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത് 12 പാസുകളിലൂടെയാണെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 10 പാസുകളിലേക്ക് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് കണക്കാക്കേണ്ടത് ഒപ്പം പ്രസ്ഡ് സീക്വൻസ് പെർ ഗെയിം നേരത്തെ 14 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 19 ആണ് ഈ പ്രസ്ഡ് സീക്വൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് ഓപ്പോസിഷൻ്റെ ആ ഒരു പാസുകൾ ഓപ്പോസിഷൻ ടീം നമ്മുടെ ഹാഫിൽ വന്ന് ചെയ്യുന്ന ആ ഒരു പാസുകളുടെ എണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യുക അത് 2-3 പാസുകളിലേക്ക് ഒതുക്കുക എന്നുമാത്രമല്ല ഇത് സാധാരണഗതിയിൽ നടത്താറുള്ളത് സ്വന്തം ഗോൾ പോസ്റ്റിന്റെ ഒരു 40 മീറ്റർ എങ്കിലും അകലെ വെച്ചാണ് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അപ്പോഴാണ് അതിനെയാണ് നമ്മൾ ഈ പ്രസ്ഡ് സീക്വൻസ് പെർ ഗെയിം എന്ന രൂപത്തിൽ ഉൾപ്പെടുത്തുന്നത്. 14 എണ്ണമാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പെർ ഗെയിം 19 എണ്ണം, അതായത് പ്രസ്ഡ് സീക്വൻസ് 19 എണ്ണമായി വർദ്ധിച്ചിട്ടുണ്ട്. എത്രത്തോളം റിസ്ക് എടുക്കാൻ ബയേൺ മ്യൂണിക്ക് തയ്യാറാകുന്നു എന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി സ്പ്രിൻസ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ നേരത്തെ 227 ആണെങ്കിൽ ഇപ്പോഴത് 261 ആയി മാറിയിട്ടുണ്ട്. നേരത്തെ കവർ ചെയ്തിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് പെർ ഗെയിം 113 ആയിരുന്നെങ്കിൽ, അതായത് കോവാച്ചിന്റെ കീഴിൽ 113 ആയിരുന്നെങ്കിൽ ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ 117 കിലോമീറ്റർ പെർ ഗെയിമായി മാറിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇത് വലിയ രൂപത്തിലുള്ള ഒരു മാറ്റം ബയേൺ മ്യൂണിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഗെയിമിന്റെ രൂപം തന്നെ മാറിപ്പോയി. ഹൈ പ്രസിംഗ് ഗെയിം കളിക്കുന്നു, എതിരാളികളെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ കണക്കെടുത്താൽ ഏറ്റവും അധികം ഹൈ പ്രസിംഗ് കളിക്കുന്ന ടീം എന്ന് പറയുന്നത്, ഈ ഒരു പ്രസിംഗ് സീക്വൻസ് കൂടുതലുള്ള ടീം എന്ന് പറയുന്നത് എർഗൻ ക്ലോപ്പിന്റെ ലിവർപൂളാണ്. 18.1 പെർ ഗെയിമാണ് അവരുടെ ഒരു പ്രസിംഗ് സീക്വൻസ് ഉണ്ടായിരുന്നത്. 2019-20 കണക്കാണ്. അതേസമയം ബയേൺ മ്യൂണിക്കുള്ളത് 16.9 ആണ് ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ. അതിന്റെ ഒരു കൃത്യമായ കണക്കൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സ്വന്തം ഗോൾ പോസ്റ്റിൽ നിന്ന് ഒരു 40 മീറ്റർ എങ്കിലും അപ്പുറത്ത് പോയാണ് അവർ എതിരാളിയെ തടയാൻ ശ്രമിക്കുന്നത്. ഒരു ഹൈലൈൻ ഡിഫൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. അതിന്റെ കൃത്യമായ ഒരു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ 45.5 മീറ്റർ അകലെ വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രസിംഗ് ഗെയിം കളിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. എതിരാളിയെ അവിടെ വെച്ച് തന്നെ അവർ നിഷ്പ്രഭരാക്കാൻ നോക്കുന്നു. ഒപ്പം ലിവർപൂളിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 45.3 ആണ് അവരുടെ ഒരു ഓൺ ഗോളിൽ നിന്ന്, സ്വന്തം പോസ്റ്റിൽ നിന്നുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഹൈ പ്രസിംഗ് ഗെയിം അവർ കളിക്കുന്നു, ഹൈലൈൻ ഡിഫൻസ് ഇടുന്നു. അങ്ങനെയാണ് അവർ ഇതുവരെ കൂടുതൽ ഗോളുകൾ അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടറിയേണ്ടത് PSG യുടെ വളരെ വേഗക്കാരായിട്ടുള്ള താരങ്ങൾ, പ്രത്യേകിച്ച് കിലിയൻ എംബപ്പേ, നെയ്മർ ജൂനിയർ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ തടയാൻ പോകുന്നത് എന്നതാണ്. ഏതായാലും PSG ഭയക്കേണ്ട കാര്യമുള്ളത് അവരുടെ ഡിഫൻസിൽ അത്ര ഒരു ബാലൻസ്ഡ് ഡിഫൻസ് അല്ല. തീർച്ചയായും തിയാഗോ സിൽവയുണ്ട്, സെന്റർ ബാക്കിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും വിംഗ് ബാക്കുകൾ അത്രയധികം വിശ്വസിക്കാവുന്നവരല്ല എന്നതും മധ്യനിരയുടെ ഒരു മികവിന്റെ കുറവുമൊക്കെ PSG ക്ക് പ്രശ്നമാണ്. ഈ ഒരു രൂപത്തിൽ ഹൈ പ്രസിംഗ് ആയി ഗെയിം കളിക്കണമെങ്കിൽ അതിന് അവരുടെ, അതായത് ബയേണിന്റെ ഡിഫൻസീവ് യൂണിറ്റും മിഡ്ഫീൽഡ് യൂണിറ്റും വളരെ മികച്ച രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ ബാലൻസ്ഡ് ആയ ടീമാണ് ബയേൺ മ്യൂണിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ PSG ഇവർക്കെതിരെ വളരെ പാടുപെടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.